ഹേയ്, എന്തിന്നത്? മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം അത്? എനക്ക് നല്ല തലവേദന ആയിരുന്നു കേട്ടാ, ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്ക്, മരുന്ന് കഴിക്കണ്ട. ഇനി മുതൽ എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി. പിന്നെ നിങ്ങളെ വേലക്കാരിയല്ലേ ഞാൻ. രാത്രിയത്തെ ചോറും സാമ്പാറും ഇവിടുന്ന് വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ പോകുന്നത് സാമ്പാർ പോലെ. സാമ്പാറാന്നോ അവിയലാന്നോ നോക്കല്ലേ എന്റെ പണി. ആത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, പ്രസന്നേട്ടനെ ചേത്തിയും പറഞ്ഞു. വത്സല്യം കൊണ്ട കാർത്താനച്ചി ഒരു നല്ല വർത്താനം പറഞ്ഞു കൊടുങ്ങക്ക്. രാവിലെ വേണ്ടാത്ത കക്കൂസിന് പിന്നെ ലുലുവാണെന്നാ പറയേണ്ടത്? അല്ല പിന്നെ ഓംനൻസ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച പോലെ ചേച്ചിമാരായിരിക്കുന്നു. He was Papa's best friend. ഇത്ര വലുതായിട്ടും പുട തിരങ്ങ പോൾ സ്വപ്നിച്ചു പോണമേന പടിയം. പാപ്പ ബെറ്റിലായിരുന്നു കിലം കൂതയുള്ളത്തെ ഒരു ധൈര്യമായിരുന്നു. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ? അയ്യോ, അന്ന് വേറൊരാൾ ഏർപ്പാടാക്കി പ്രസന്നേട്ട. അതൊക്കെ വെച്ചു, ആരെ വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെറുതെ 10 രൂപ മാസം കളയാന്നുള്ളത്. നീ പറ്റുമെങ്കിൽ ഒന്ന് വാ, മാമന അവസ്ഥ മനസ്സിലാണ്. നീ വരുന്നവരും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. All well? ഞാൻ തിരിച്ചു പോയാലൊന്ന് ആലോചിക്ക. Look, Kyoto Dynamic is very happy with your performance. And they have some plan for you. So you have to stay here. Think about it. പോണം. അച്ഛൻ തനിച്ച സപ്പോർട്ട് വേണം. ரொம்ப நல்ல டிசிஷன். குட், வெரி குட். இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி டு லுக் ஆஃப்டர் அவர் பேரண்ட்ஸ். ஆனா வேற யாராவது அது பண்ணலாம்னா நீ எதுக்கட ஒரு கிராமத்துல ஒரு லைஃப தொலைக்கிற? ഹോട്ടലിൽ തിരക്കായി പോയി, അത് എയർപോർട്ടിൽ വരാൻ പറ്റുന്നു. അതങ്ങനെയാണല്ലോ. ശരി, എടാ ചുപ്പ ഇത് കുറേ ഉണ്ടല്ലോ, നിന്നെ കൂടെ ഒറ്റക്കാവും തോന്നില്ല. ഒരു ഹെൽപ്പ് ആക്കണം വാ. ഇവനെ കണ്ടു നന്നായി, എല്ലാ കൂലിക്കാരും വിളിക്കേണ്ടി വന്നു. അതെ, നേരെ എന്റെ അമ്മേ. ഞാൻ പോവായിരുന്നു, എന്നെ കണ്ടതിന്റെ അച്ഛന്റെ സ്വഭാവം മാറും. നല്ല സ്വഭാവമാണല്ലോ. നാലായിരം ഉറുപ്പ്യക്ക് രോഗിനെ നോക്കാൻ കഴുപ്പുന്ന് ഷെയ്ക്കിനെ കൊണ്ടുവരണം. നിന്നെക്കാളും നിന്റെ അച്ഛനല്ലേ അത്?
ഞാൻ ഇവിടെ കൊണ്ടാക്കിയിരിക്കും. വേറെ ആളാക്കണം. ഞാൻ പോവൻ രണ്ടാഴ്ചയിൽ നാലാമത്തെ ആളാ. ആ പെട്ടിയോട് എടുത്തോളൂ. നീ എന്താ പെട്ടെന്ന്? അച്ഛന് സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ച്. അതെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്താ ചായ പോലും കുടിക്കാണ്ട്? മാമന് സർപ്രൈസ് ആയിക്കോട്ടെ കരുതി. എന്താ ചെയ്ത്? കൃഷി ഓഫീസിലേക്ക് കൊടുക്ക ഫോം പോലും. അച്ഛ എഴുന്നെല്ലാം പുറത്താ പോകുന്ന. അച്ഛൻ കണ്ണട മാറ്റ സമയമായിട്ടാ. കണ്ണട മാറ്റിയ ഒട്ടും കാണാൻ പറ്റൂല. അതല്ല, ഈ കണ്ണട മാറ്റിട്ട് പവറുള്ള കണ്ണട വെക്കണം. ഇനിയിപ്പോ നീ ഇല്ലേ? ഞാൻ പെട്ടെന്ന് തിരിച്ചു. ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റും കൂടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന അച്ഛ. എന്താടാ ഇത്? ഹലോ മിസ്റ്റർ ഭാസ്കരൻ, ഐ എം വേർഷൻ 5.25 ബൈ ക്യോട്ടോ ഡൈനാമിക്സ്. ഗുഡ് ഈവനിങ്, ഗ്ലാഡ് ടു മീറ്റ് യു. ഇതാ ഞാൻ പറഞ്ഞ പുതിയ ഹോം നേഴ്സ്. നീ എന്നാ പോകുന്നു എന്ന് പറഞ്ഞ? നാളെ തന്നെ പോക്കോ. പോകുമ്പം ഈ സാധനവും കൊണ്ടോണം. അച്ഛാ അച്ഛാ, കൂടെ നിൽക്കാനും നോക്കാനും പറ്റൂലെങ്കിൽ പറഞ്ഞാ മതി, കടമ കാണിക്കണ്ട. ഇനി ഇരുമ്പും കഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ. അച്ഛ അതിനൊരു മനുഷ്യനായിട്ട് കണ്ടാ മതി, അച്ഛൻ പറയുന്ന മാത്രം കേൾക്കാനുള്ള ഒരാള്. എനിക്കങ്ങനെ ഒരുത്തിയുടെയും ഒരുത്തന്റെ ആവശ്യമല്ല. അന്നൊരു കുഞ്ഞായിട്ട് കണ്ടാ മതി. ആ ഇല്ല, കുഞ്ഞിനെ ഞാൻ ബാധ്യത. അപ്പോഴാന്നൊരു യന്ത്ര കുഞ്ഞ്. മിക്സിയും വേണ്ട, ഗ്രൈൻഡറും വേണ്ട, ഫ്രിഡ്ജും വേണ്ട, ഫോണും വേണ്ട, ടിവിയും വേണ്ട, മനുഷ്യന്മാരും വേണ്ട, ഒരു റോബോട്ടും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും അച്ഛാ? ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി. ഇനി നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ തായിട്ടോന്ന് കണ്ടറിയാം. ഞാൻ എന്തുവാണെന്നാണ് അച്ഛൻ പറ? നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു. നീ റഷ്യയിൽ പോയതും ഇവിടെ ഹോം നേഴ്സിനെ വൃത്തിയാക്കി എന്നോട് ചോദിച്ചിട്ടാ? ഇല്ലല്ലോ. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? അത് അച്ഛൻ പറയുന്നു, അതിന്റെ കടമയല്ലേ? സ്നേഹം എന്ന് പറയുന്ന കടമയല്ല, അതൊരു അറിവാണ്. കോപ്പി ദാറ്റ്. അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബഹളം, പ്രസംഗവും സിനിമ ഡയലോഗും. അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ? ഞാൻ അച്ഛനെ ഒറ്റക്കാക്കി പോയതിനു ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല. പ്രസന്റേറ്ററിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചാ എടുക്കണ. ഇവിടെ എന്തെങ്കിലും ആയോ, ഇവിടെ എന്തെങ്കിലും ആയോ എന്ന് അറിയോ? അപ്പൊ ഞാനല്ല പ്രശ്നം, എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലാതിയാണ്. ചികിത്സ അതിനാണ് വേണ്ടത്, അല്ലാതെ എനക്കല്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. രാവിലെ എന്റെ അച്ഛന് ചായയും ഉച്ചക്കുള്ള ചോറും രാത്രിക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വൈകിട്ടത്തെ ചായ.
ഇനി എന്താണ്? ഞാൻ പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ. പോയിട്ട് ജോലിയും രാജി വെച്ചിട്ട് വേഗം വാ.